ബാർകോഴ ആരോപണം പിൻവലിക്കാൻ ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന് ബാർ ഉടമ ബിജു രമേശ്. ഇതിന്റെ തെളിവ് വിജിലൻസിന് കൈമാറിയിട്ടുണ്ട്. കോഴ ആരോപണം അടക്കം നേരത്തെ ഉന്നയിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ബിജു രമേശ് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു മാറ്റവുമില്ല. ഞാൻ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ലൈബ്രറിയിൽ പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഇന്നും സ്റ്റോർ ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാം. നിങ്ങൾ ഇന്നും അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഇന്നും എടുത്തു കഴിഞ്ഞാൽ, ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ഒരു അണുവിട മാറിയല്ല ഞാൻ പറയുന്നത്. അന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ പറയപ്പെടുന്ന ജോസ് കെ മാണി അന്ന് എനിക്ക് 10 കോടി രൂപ ഓഫർ ചെയ്തതും അന്നേ ദിവസം തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസിൽ നിന്ന് ഓഫർ ചെയ്തതും അന്ന് വൈകിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ആദ്യം ഓഫർ ചെയ്യാൻ ഞാൻ കുറച്ച് വൈകിയാണ് പറഞ്ഞത്. കാര്യം അന്ന് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അന്ന് നടന്ന കാര്യം അന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓഫീസിൽ വന്ന് ഓഫർ ചെയ്ത വിവരവും അതിന് മുമ്പ് മറ്റേ ചർച്ചയിൽ വന്ന നടന്നുകൊണ്ടിരുന്നപ്പോൾ ജോസ് കെ മാണി 10 കോടി പറഞ്ഞത് ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു പോയ കാര്യമാണ്. അത് പുതിയ വാർത്തയല്ല, അന്നേ പറഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ മാണി സാർ വളരെ ഇതാണെങ്കിൽ ഞാൻ 10 കോടി ഓഫർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും ബാബുവിന്റെ പേരോ രമേശ് ചെന്നിത്തലാക്കിയോ കെ പി സി സി ഓഫീസിൽ പൈസ കൊടുത്ത കാര്യങ്ങളോ ഒന്നും പറയില്ലായിരുന്നല്ലോ. ആ 10 കോടി പിരിച്ചതിൽ 2 കോടി രൂപ KPCC ഓഫീസിലെ കൊടുത്ത് 20 ലക്ഷം രൂപ BS ശിവകുമാറിന്റെ വീട്ടിൽ ഞാനും എന്റെ മാനേജർ രാധാകൃഷ്ണനും അന്ന് മറ്റേ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി സന്തോഷം കൂടെ ആയിരുന്നു. ഞാൻ കവടിയാറിലേക്ക് പോകുന്നതുകൊണ്ട് ആ പോകുന്ന വഴിയിലാണ് സന്തോഷം മാനേജർ കൂടെ കൊണ്ടുവന്ന് ഈ ശിവകുമാറിന്റെ വീട്ടിൽ കൊടുത്തത്. അപ്പൊ ഇതൊക്കെ ബാബു കെ ബാബു നിർദ്ദേശം അനുസരിച്ച് ഓരോരുത്തർക്കായിട്ട് പൈസ 10 കോടി രണ്ടാം വാങ്ങിച്ചത് വീതം വെച്ച് കൊടുക്കേണ്ടത്. 2 കോടി KPCC കൊടുത്തു എന്നാ പറയുന്നത്. അതിൽ 50 ലക്ഷം രൂപയാണ് ബാബുവിന്റെ ഓഫീസിൽ കൊണ്ട് ഞാൻ കൊടുത്തത്. പിന്നെ ബാക്കിയുള്ള 1 കോടി രൂപ ഉടനെ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തത്. ബാക്കി 1 കോടി രൂപ കൊടുത്തു എന്നും ഉണ്ണി പറയുന്നുണ്ട്, അറിയില്ല. കൊടുത്തിരിക്കാം. 2 കോടിയാണ് KPCC വേണ്ടി ബാബു കൊടുക്കാൻ പറഞ്ഞത്. 1 കോടി ഉടനെ കൊടുത്തേ കൂടെ കൊണ്ടുവന്നിട്ട് സോർട്ട് ചെയ്ത് കൊണ്ടുപോയത്. പലയിടത്തായിട്ട് കൊണ്ടുവന്നപ്പോൾ എമൗണ്ട് ഒരു ബാഗിലാക്കി കൊണ്ടുപോയത്. അത് KPCC ഓഫീസിൽ രമേശ് ചെന്നിത്തലയുടെ മുറിയെ കൊണ്ടുപോയാ കൊടുത്തത്. അതും രാധാകൃഷ്ണൻ കൂടെ കൊണ്ടുപോയാ കൊടുത്തത്. രാധാകൃഷ്ണൻ സന്തോഷം കൂടെ കൊണ്ടുപോയാ കൊടുത്തത്. അപ്പൊ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും മാറ്റി പറയേണ്ട കാര്യമില്ല. എത്രയും വർഷങ്ങളായ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്നെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മാറി പോകത്തില്ലേ? കള്ളം വ്യാജമായിരുന്നു പറയുന്നെങ്കിൽ. ബാർകോഴ ആരോപണം ആവർത്തിച്ച ബിജു രമേശ് മുൻമന്ത്രി കെ ബാബു നിർദ്ദേശിച്ചവർക്ക് മുഴുവൻ പണം നൽകിയെന്നും പറഞ്ഞു. ബിജു രമേശിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ബി ദിലീപ് കുമാർ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ദിലീപ്, നേരത്തെ ബിജു രമേശ് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളാണ് ഇതെല്ലാം. ആ ആരോപണങ്ങൾ വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു. ആ ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്ത് സാഹചര്യത്തിലാണ് വീണ്ടും ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്? ഹസൻ, ബാർകോഴയുമായി ബന്ധപ്പെട്ട് KM മാണിക്കെതിരെ രാഷ്ട്രീയമായ ഗൂഢാലോചന നടന്നു എന്ന് കേരള കോൺഗ്രസ് നിയോഗിച്ച KM മാണി നിയോഗിച്ച അന്വേഷണ ഏജൻസി കണ്ടെത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ. ഈ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ, ഈ അന്വേഷണ ഏജൻസി നേരത്തെ കേരള കോൺഗ്രസ് നിയോഗിച്ച കമ്മീഷൻ ഉണ്ടായിരുന്നു CF തോമസിന്റെ നേതൃത്വത്തിൽ. CF തോമസ് ഈ റിപ്പോർട്ടിൽ ഒപ്പുവെക്കുകയും അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിൽ KM മാണിയെ തകർക്കുന്നതിന് വേണ്ടി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി. അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുകയും ഗൂഢാലോചനയിൽ ബിജു രമേശ് അടക്കം പങ്കെടുക്കുകയും ചെയ്തു. അടൂർ പ്രകാശുമായുള്ള ബിജു രമേശിന്റെ കുടുംബ ബന്ധമാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് KM മാണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് കാരണം എന്നുമാണ് ഈ ഏജൻസി കണ്ടെത്തിയതും ആ റിപ്പോർട്ടിലെ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നതും. ഇന്നിപ്പോൾ ബിജു രമേശ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. ബിജു രമേശ് പറയുന്നത് ഇങ്ങനെയൊരു ഗൂഢാലോചന നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഏറ്റവും അധികം തന്നെ ദ്രോഹിച്ചത് ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ടും കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടും തന്നെ ദ്രോഹിച്ചത് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അന്നത്തെ സർക്കാരുമാണ്. അടൂർ പ്രകാശുമായുള്ള തന്റെ അടൂർ പ്രകാശുമായി നേരത്തെ തന്നെ തനിക്ക് കുടുംബപരമായി ബന്ധമുണ്ട്. പക്ഷെ തന്റെ മകൾ അടൂർ പ്രകാശിന്റെ മകനെ വിവാഹം കഴിക്കുന്നതിനുള്ള വിവാഹ നിശ്ചയം പോലും നടക്കുന്നത് ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തിന് ശേഷമാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടുണ്ടെങ്കിൽ അക്കാര്യം പുറത്തുവിടട്ടെ. ഇനി അതല്ല, കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഇക്കാര്യം അന്വേഷിപ്പിക്കണം എന്ന ആവശ്യമാണ് തനിക്കുള്ളത്. കേന്ദ്ര ഏജൻസി ഇക്കാര്യം അന്വേഷിക്കട്ടെ, വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് സർക്കാർ സന്നദ്ധമാണെങ്കിൽ താൻ അങ്ങനെ ചെയ്യാം. നേരത്തെ ഈ ആരോപണം ഉയർന്ന കാലഘട്ടത്തിൽ CPMന്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ അന്ന് നേമം MLA ആയിരുന്ന V ശിവൻകുട്ടി എന്നിവർ തന്റെ വീട്ടിലെത്തിയിരുന്നു. താൻ ഈ ആരോപണം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്
കെ എം മാണി എൽ ഡി എഫിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ആരോപണം താങ്കൾ ഉന്നയിച്ചത്. അതോടുകൂടി ഈ വിഷയം അടഞ്ഞിരിക്കുകയാണ് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ താൻ ഈ എൽ ഡി എഫിലേക്ക് വരുന്നു എന്ന കാര്യം, കെ എം മാണി എൽ ഡി എഫിൽ വരുന്നു എന്ന കാര്യം താൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കില്ലായിരുന്നു എന്ന് കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞതായും ബിജു രമേശ് പറഞ്ഞു. തനിക്ക് നിയമസഭാ സീറ്റ് നേരത്തെ ബി ജെ പിയും അതോടൊപ്പം തന്നെ വർക്കല നിയമസഭാ സീറ്റ് സി പി എമ്മിന്റെ ചില ഏരിയ സെക്രട്ടറിമാരും വാഗ്ദാനം ചെയ്തിരുന്നതാണെന്നും ബിജു രമേശ് പറഞ്ഞു. ബാർകോഴ ആരോപണം പിൻവലിക്കാൻ ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണമാണ് ബാർ ഉടമ ബിജു രമേശ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. നേരത്തെ ഈ ഗൂഢാലോചന കോൺഗ്രസ് നേതൃത്വം, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ബാർകോഴ ആരോപണം തന്നെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായാണ് കെ എം മാണിക്കെതിരെ ആ ആരോപണങ്ങളെല്ലാം ഉയർന്നത് എന്നാണ് കേരള കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിനെയാണ് ഇപ്പോൾ ബിജു രമേശ് നിഷേധിക്കുന്നത്. മാത്രമല്ല 10 കോടി രൂപ ജോസ് കെ മാണി തന്നെ തനിക്ക് വാഗ്ദാനം നൽകിയിരുന്നു എന്നുമാണ് ബിജു രമേശ് ഇപ്പോൾ ആരോപിക്കുന്നത്. കെ പി സി സി ഓഫീസിൽ 2 കോടി രൂപ എത്തിച്ചു. കെ ബാബു പറഞ്ഞ മുഴുവൻ ആളുകൾക്കും പണം കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അത്തരത്തിൽ ഒരു ഗൂഢാ കെ എം മാണിക്കെതിരെ മാത്രമല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണം ജോസ് കെ മാണിക്കെതിരെ മാത്രം ഉന്നയിക്കുകയാണ് എന്ന ആരോപണം തെറ്റാണ്. കാരണം കെ ബാബുവിൻ്റെ അടക്കം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിലാണ്. കോൺഗ്രസ് നേതാക്കൾക്കും പണം കൈമാറിയിരുന്നു എന്നാണ് ഇപ്പോൾ ബിജു രമേശ് വീണ്ടും ആവർത്തിക്കുന്നത്. ബാർകോഴ ആരോപണം പൂർണ്ണമായും ആവർത്തിക്കുകയാണ് ഇപ്പോൾ ബിജു രമേശ്. അതേസമയം ആരോപണം ജോസ് കെ മാണി തള്ളി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ബിജു രമേശിൻ്റെ പ്രതികരണം എന്നാണ് ജോസ് കെ മാണി ഇപ്പോൾ വിശദീകരിക്കുന്നത്. നേരത്തെ ഈ ബാർകോഴ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ബിജു രമേശ് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത്. അതെല്ലാം വസ്തുതയാണ് എന്ന് അദ്ദേഹം വീണ്ടും പുതിയ സാഹചര്യത്തിൽ ആവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ബിജു രമേശിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അന്ന് പറഞ്ഞിരുന്ന ഒരു മാറ്റവും ഞാൻ കാര്യം ഈ നിങ്ങളുടെ എല്ലാവരുടെ ലൈബ്രറിയിൽ പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഇന്നും സ്റ്റോർ ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാം. നിങ്ങൾ ഇന്നും അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഇന്നും എടുത്തു കഴിഞ്ഞാൽ, ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ഒരു അണുവിട മാറിയല്ല ഞാൻ പറയുന്നത്. അന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഞാൻ ഈ പറയപ്പെടുന്നത്. ജോസ് കെ മാണി അന്ന് എനിക്ക് 10 കോടി രൂപ ഓഫർ ചെയ്തതും അന്നേ ദിവസം തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസിൽ നിന്ന് ഓഫർ ചെയ്തതും അന്ന് വൈകിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ആദ്യം ഓഫർ ചെയ്യാൻ ഞാൻ കുറച്ച് വൈകിയാണ് പറഞ്ഞത്. കാര്യം അന്ന് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അന്ന് നടന്ന കാര്യം അന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓഫീസിൽ വന്ന് ഓഫർ ചെയ്ത വിവരവും അതിന് മുമ്പ് മറ്റേ ചർച്ചയിൽ വന്ന നടന്നുകൊണ്ടിരുന്നപ്പോൾ ജോസ് കെ മാണി 10 കോടി പറഞ്ഞത് ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു പോയ കാര്യമാണ്. അത് പുതിയ വാർത്തയല്ല, അന്നേ പറഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ മാണി സാറ് വളരെ ഇതാണെങ്കിൽ ഞാൻ 10 കോടി രൂപ ഓഫർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും ബാബുവിന്റെ പേരോ രമേശ് ചെന്നിത്തലാക്കിയോ കെ പി സി സി ഓഫീസിൽ പൈസ കൊടുത്ത കാര്യങ്ങളോ ഒന്നും പറയില്ലായിരുന്നല്ലോ. ആ 10 കോടി പിരിച്ചതിൽ 2 കോടി രൂപ കെ പി സി സി ഓഫീസിലെ കൊടുത്ത് 20 ലക്ഷം രൂപ ബി എസ് സിഒമാരുടെ വീട്ടിൽ ഞാനും എന്റെ മാനേജർ രാധാകൃഷ്ണനും അന്ന് മറ്റേ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി സന്തോഷം കൂടെ ആയിരുന്നു. ഞാൻ കവടിയാറിലേക്ക് പോകുന്നതുകൊണ്ട് ആ പോകുന്ന വഴിയിലാണ് സന്തോഷം മാനേജർ കൂടെ കൊണ്ടുവന്ന് ഈ സിഒമാരുടെ വീട്ടിൽ കൊടുത്തത്. അപ്പൊ ഇതൊക്കെ ബാബു കെ ബാബു നിർദ്ദേശം അനുസരിച്ച് ഓരോരുത്തർക്കായിട്ട് പൈസ 10 കോടി 2 വാങ്ങിച്ചത് വീതം വെച്ച് കൊടുക്കേണ്ടത്. 2 കോടി കെ പി സി കൊടുത്തു എന്നാ പറയുന്നത്. അതിൽ 50 ലക്ഷം രൂപയാണ് ഒരു ബാബുവിന്റെ ഓഫീസിൽ കൊണ്ട് ഞാൻ കൊടുത്തത്. പിന്നെ ബാക്കിയുള്ള 1 കോടി രൂപ ഇവിടുന്ന് ഉടനെ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തത്. ബാക്കി 1 കോടി രൂപ കൊടുത്തു എന്നും ഉണ്ണി പറയുന്നുണ്ട്. അറിയില്ല, കൊടുത്തിരിക്കാം. 2 കോടിയാണ് കെ പി സിക്ക് വേണ്ടി ബാബു കൊടുക്കാൻ പറഞ്ഞത്. 1 കോടി ഉടനെ കൊടുത്തേ കൂടെ കൊണ്ടുവന്നിട്ട് സോർട്ട് ചെയ്ത് കൊണ്ടുപോയത്. പലയിടത്തായിട്ട് കൊണ്ടുവന്നപ്പോൾ എമൗണ്ട് ഒരു ബാഗിലാക്കി കൊണ്ടുപോയത്. അത് കെ പി സി ഓഫീസിൽ രമേശ് ചെന്നിത്തലയുടെ മുറിയിൽ കൊണ്ടുപോയാ കൊടുത്തത്. അതും രാധാകൃഷ്ണൻ കൂടെ കൊണ്ടുപോയാ കൊടുത്തത്. രാധാകൃഷ്ണൻ സന്തോഷം കൂടെ കൊണ്ടുപോയാ കൊടുത്തത്. അപ്പൊ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും മാറ്റി പറയേണ്ട കാര്യമില്ല. എത്രയും വർഷങ്ങളായ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്നെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മാറി മാറി പോകത്തില്ലേ? കള്ളം വ്യാജമായി പറയുന്നെങ്കിൽ ബാർകോഴ ആരോപണങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞ് കെട്ടിച്ചമച്ചതാണ്. രമേശ് ചെന്നിത്തലയാണ് ആ ഗൂഢാലോചനയ്ക്ക് കാരണക്കാരൻ. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നാൽ ആരോപണം വസ്തുതാപരമാണെന്നും ആരോപണം പിൻവലിക്കാൻ 10 കോടി രൂപ ജോസ് കെ മാണി വാഗ്ദാനം നൽകിയിരുന്നുവെന്നും കോൺഗ്രസിൻ്റെ ആരോപണം ഗൂഢാലോചനയാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തനിക്കുണ്ട് എന്ന ആരോപണം തെറ്റാണ് എന്നും കോൺഗ്രസ് നേതാക്കൾക്കും ഈ പണം നൽകിയിരുന്നു. 50 ലക്ഷം രൂപ കെ ബാബുവിൻ്റെ വീട്ടിലെത്തിച്ചാണ് നൽകിയിരുന്നത്. വേറെ 2 കോടി രൂപ കെ പി സി സി ആസ്ഥാനത്തും എത്തിച്ച് നൽകിയിരുന്നു. രമേശ് ചെന്നിത്തലയുടെ മുറിയിലും പണം കൈമാറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബിജു രമേശ് വീണ്ടും ആവർത്തിക്കുന്നത്. നേരത്തെ ബാർകോഴ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ.